കോഴിക്കോട് ആംബുലൻസിന് മുന്നിലെ അഭ്യാസം. ഡ്രൈവർക്ക് ലൈസൻസ് മാത്രമല്ല പോയത്, പിന്നെയും കിട്ടി പണി. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോയ ആംബുലൻസിന് മാർഗതടസ്സം ഉണ്ടാക്കിയ സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ കർശന നടപടി. കോഴിക്കോട് സ്വദേശി തരുണിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. 5000 രൂപ പിഴയും. മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കേന്ദ്രത്തിൽ 2 ദിവസത്തെ ആശുപത്രി സേവനവും ഇയാൾ നടത്തണം. സംഭവത്തിന്റെ വീഡിയോ സഹിതമുള്ള ബോധവൽക്കരണ സന്ദേശം പങ്കുവച്ചിരിക്കുകയാണ് കേരള പോലീസ്. കോഴിക്കോട് ആംബുലൻസിന് മാർഗതടസ്സമുണ്ടാക്കിയ സംഭവത്തിൽ ഡ്രൈവർക്ക് കിട്ടിയ പണി അറിഞ്ഞോ എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് സംഭവമുണ്ടായത്. ചേളന്നൂർ മുതൽ കക്കോടി ബൈപ്പാസ് വരെയാണ് ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച് കോഴിക്കോട് സ്വദേശി തരുൺ കാർ ഓടിച്ചത്. ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിന് മുന്നിലായിരുന്നു അഭ്യാസ പ്രകടനം. പലതവണ ആംബുലൻസ് ഹോൺ മുഴക്കിയിട്ടും വഴി നൽകിയില്ല. കാർ തുടർച്ചയായി ബ്രേക്കിട്ടതോടെ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയുടെ ബന്ധുക്കൾ തെറിച്ചു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി. കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത ശേഷമാണ് കാർ വഴിമാറിയത്. രോഗിയുടെ ബന്ധുക്കൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ പരിശോധിച്ച് മോട്ടോർ വാഹന വകുപ്പ് അതിവേഗം നടപടിയെടുത്തു. കാർ ഓടിച്ച തരുണിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് പുറമെ പാലിയേറ്റീവ് കേന്ദ്രത്തിൽ പരിശീലനവും നൽകും. ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ പാലിയേറ്റീവ് കേന്ദ്രത്തിൽ സേവനം ചെയ്യണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുണ്ട്. അപകടത്തിൽപ്പെട്ട് തളർന്നുപോയവരുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശീലനം.